ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആംഗ്ലീഷസ് കിച്ചൺ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് രാത്രി മുതൽ ഒരു 12 മണി മുതൽ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് വരെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ നല്ല മഴയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് വെള്ളമാണ്. ഞാനിപ്പോ ഒന്ന് പുറത്തു പോയായിരുന്നു, കടയിൽ പോയായിരുന്നു, നടന്നാണ് പോയത്. നമ്മുടെ മുട്ട് വരെയൊക്കെ വെള്ളമാണ് പുറത്ത്. അത് പുറത്തേക്ക് ഇറങ്ങാൻ വരേണ്ട ഒരു വഴിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല. നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു നൈഫ് ബാഗിനെ പറ്റി. ഷെഫുമാരും നൈഫ് ബാഗിൽ എന്താണുള്ളത് അത് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. എന്റെ നൈഫ് ബാഗ് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ നോക്കി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ നൈഫ് ബാഗിലേക്ക് രണ്ട് പുതിയ നൈഫ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് പുതിയ നൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് രണ്ട് പുതിയ ടൂൾസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എന്നെ വിളിച്ച് നോക്കുക. ഞാൻ പോസ്റ്റിന് വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ കാണുന്ന രണ്ടു നൈഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഗ്ലോബലിന്റെ നൈഫാണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് കമ്പനിയാണ്. നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് നൈഫാണ് കേട്ടോ. എന്റെ ഒരു ഫേവറേറ്റ് നൈഫാണ്. പിന്നെ ഒരു കാര്യം, ഞാനിത് മേടിച്ചതല്ല, ചേട്ടൻ എന്റെ ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ചേട്ടൻ വാങ്ങി വെച്ചത് നൈഫാണ്. അപ്പൊ വെക്കേഷൻ വന്നിട്ട് ലാസ്റ്റ് ഇയർ കൊണ്ടു വെച്ചതാണ്. ഇന്നലെയാണ് എനിക്ക് രണ്ടു ദിവസം മുമ്പ് ചേച്ചി എനിക്ക് തന്നത് നൈഫ്. അപ്പൊ വെരി ഹാപ്പി. ഇതെന്നെ ഭയങ്കര ഒരു ഫേവറേറ്റ് നൈഫാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി രണ്ട് ഗ്ലോബലിന്റെ നൈഫ് ഉണ്ട്. ഇപ്പൊ നാലെണ്ണമായി, നിങ്ങൾ കൂട്ടുമ്പോൾ നാല് നൈഫാണ് ഗ്ലോബലിന്. ഐ വെരി ഹാപ്പി. അപ്പൊ ഇതൊന്നും നമുക്ക് പൊട്ടി, ഈ നൈഫ് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ് ബോക്സിൽ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ എന്തായാലും നൈഫിന്റെ ക്ലോസർ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ബാക്കി കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഇത് എത്ര ഷാർപ്പാണെന്നും അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ക്യാമറ ഒന്ന് അടുത്തിടുക. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് ചെറിയ നൈഫിന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് 6 സെന്റിമീറ്ററിന്റെ ഞാൻ പറഞ്ഞ പോലെ പീൽ നൈഫാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി നൈഫാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഹാൻഡിലിന്. പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. നല്ലൊരു ക്ലാസിക് ലുക്കുണ്ട് നൈഫിന്. പിന്നെ ഗ്ലോബൽ നൈഫിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ നൈഫിലും തന്നെ ഒരു മെറ്റലിൽ വന്നിട്ട് ഇവിടെ ഒന്നെങ്കിൽ വുഡൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലായിരിക്കും വരുന്നത്. ഗ്ലോബലിൻ്റെ നൈഫ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ, അവിടെ ആ ഗ്ലോബൽ ബ്രാൻഡ് തന്നെ ചെയ്യുന്നത് ഫുൾ നൈഫ് മെറ്റലിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ കാണുമ്പോൾ ഒരു പീസ് മെറ്റലായിട്ട് തോന്നുമെങ്കിലും ഇത് 3 പീസ് മെറ്റലാണ് ആക്ച്വലി കേട്ടോ. ബ്ലേഡ് ചെയ്തേക്കുന്ന ഒരു പീസ് മെറ്റലാണ്. ഈ ഹാൻഡിലിൻ്റെ രണ്ട് പാർട്ടും വേറെ വേറെ പീസ് മെറ്റലാണ്. അത് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്യുവാണ്, അതാണ്. പിന്നെ ഹാൻഡിൽ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഹാൻഡിലിന് വെയിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഹാൻഡിലകത്ത് നമ്മുടെ മണ്ണില്ലേ, പൂഴി, വളരെ ഫൈനായിട്ടുള്ള മണ്ണ് നിറച്ചിട്ടാണ് ഹാൻഡിൽ ഫില്ല് ചെയ്യുന്നത്. അതാണ് കേട്ടോ നൈഫിൻ്റെ പ്രത്യേകത. എന്താ പറയുക, പണ്ട് ജാപ്പാനിലെ സമുറൈസിന് വേണ്ടിയിട്ട് ബ്ലേഡ്, സമുറൈസിൻ്റെ സോഡ് നിർമ്മിച്ച ആൾക്കാരാണ്. പിന്നീട് അത് നിരോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നൈഫിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു മെയ്ഡാണ് ഗ്ലോബലിൻ്റെ നൈഫ്. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് നൈഫ് കേട്ടോ. ഇത് 16 സെൻറ്റിമീറ്റർ അല്ല, 15 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ നേരത്തെ 16 ആണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. 15 സെൻറ്റിമീറ്റർ നൈഫാണ്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ലുക്ക്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ബേസിക്കലി ഫ്രൂട്ട് പീലിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നൈഫാണ്. ഓൾ പർപ്പസ് നൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലാത്ത ചെറിയ നൈഫാണ്, ഗാർണിഷ് ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം നൈഫാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ബാലൻസ്ഡ് ആണ് നൈഫ്. കണ്ടില്ലേ, എൻ്റെ ക്ലാസിക് ഹാൻഡിലാണ് ഇത്. ഗ്ലോബലിൽ ഓൾമോസ്റ്റ് എല്ലാ നൈഫുണ്ട് തന്നെ, എല്ലാ സീരീസിനും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അവർ. അപ്പോൾ ഇതാണ് സെക്കൻഡ് നൈഫ്. അടിപൊളി ലുക്കാണ്, നല്ല പിടിക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് നൈഫ്. പിന്നെ നമ്മുടെ ബാഗിലേക്ക് വന്നിരിക്കുന്ന രണ്ട് പുതിയ ടൂൾ എന്ന് പറഞ്ഞാൽ, ഒന്നൊരു പാലറ്റ് നൈഫാണ്. ഇതിനെ പാലറ്റ് നൈഫ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പേസ്ട്രി ബേക്കറിയിലാണെങ്കിലും കേക്ക് ചെയ്യാൻ ക്ലീൻ ഇതാൻ വേണ്ടിയായിരിക്കും, ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കിച്ചണിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് പാലറ്റ് നൈഫ്. എസ്പെഷ്യലി പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തിങ്സ് ഒരു ഇതിലേക്ക് എടുത്ത് പ്ലേറ്റ് ചെയ്ത് പ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഉപയോഗിക്കുന്ന തിങ്ങാണിത്, പാലറ്റ് നൈഫ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു പാലറ്റ് നൈഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഒരു ട്വീസർ. ഇത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ട്വീസറാണ്. ഇതും എന്താ പറയുക, പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റം ആണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ട്വീസർ. നല്ലൊരു ഷേപ്പുള്ളതാണ്. ഇപ്പോൾ ട്യൂസർ രണ്ട് തരത്തിൽ വരാറുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ട്യൂസറും വരും, അതിനകത്ത് ഓൾറെഡി ഓർമ്മ ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു കർവ് ടൈപ്പാണ്. ഇത് ഇത്രയും കൂടി കംഫർട്ടബിൾ ആയിരിക്കും പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഉദ്ദേശം. ഭയങ്കര ചെറിയ തിങ്സ് ആണെങ്കിൽ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യാം, കൃത്യത്തിൽ പ്ലേസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഉപയോഗം കേട്ടോ. പിന്നെ ട്യൂസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നൈഫ് രണ്ടെണ്ണം. പിന്നെ രണ്ട് നമ്മുടെ പുതിയ ടൂൾ. അപ്പോൾ നൈഫ് കണ്ടല്ലോ. ഇന്ന് ഷാർപ്നെസ്,
എന്തോ ഷാർപ്നെസ് ഉണ്ടെന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഴയ നൈഫ് കേട്ടോ. എൻ്റെ ഇത് ഞാൻ നേരത്തെ ഓടി കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും. ഇതെൻ്റെ ബാഗിൽ ഒരു 2-3 വർഷം, 3 വർഷമല്ല അതിൽ കൂടുതലായി, ഒരു 4 വർഷം കഴിഞ്ഞു ഈ നൈഫ്. കുറച്ചുനാളായി എൻ്റെ ഉള്ള നൈഫാണ്. പിന്നെ ഇതൊരു ഗ്ലോബലിൻ്റെ ഫില്ല നൈഫാണ്. ഇതും എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് കുറച്ച് നാളായി. ഞാൻ ഇടക്കാക്ക് ഉപയോഗിക്കുന്ന നൈഫാണ്. പിന്നെ ഇത് രണ്ടുപേരാണ് പുതിയ നൈഫ്. അപ്പോൾ എന്തായാലും എത്ര ഷാർപ്പാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഷാർപ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒന്നെങ്കിൽ ടൊമാറ്റോ തക്കാളി കട്ട് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഒരു പേപ്പറിന് പീസ് എടുത്തിട്ട് പേപ്പർ കട്ട് ചെയ്ത് നോക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു പേപ്പർ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ കണക്ക് നമുക്ക് താഴേക്ക് പോകേണ്ടി വരും. നല്ല പേപ്പറും കട്ട് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടാവും നല്ല അത്രക്ക് ഫൈൻ സ്മൂത്ത് ആണ് പേപ്പർ കട്ടായി പോകുന്ന കേട്ടോ. ഇത് നോക്കി നമുക്ക് ചെറിയ നൈഫ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ നൈഫ് എടുത്തിട്ടുണ്ട്, പേപ്പറിൻ്റെ പീസ് നോക്കി ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ പുതിയ നൈഫ് കേട്ടോ. ഞാൻ അയാളെ വളരെ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബൽ നൈഫ് എൻ്റെ ഫേവറേറ്റ് നൈഫാണ്. വെരി താങ്ക്സ് ടു മൈ ബ്രദർ, ചേട്ടനാണ് നൈഫ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ, കുക്കിംഗ് വീഡിയോ അല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് നൈഫ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അല്ലായിരുന്നു, ചെറിയൊരു കാര്യമായിരുന്നു. എൻ്റെ സന്തോഷം നിങ്ങൾക്കായിട്ട് പങ്കുവച്ചാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പുതിയ നൈഫ് കിട്ടുമ്പോഴേക്കും. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞതിന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി എന്നെ വിളി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുപോലെ ബൈ ബൈ ഫ്രം ആംഗ്ലീഷ് ഷെഫ്.